വെറും 7-ാം വയസ്സിൽ പ്രൊഫസർ ആവുക എന്നുള്ളത് സാധ്യമാണോ? പലരും അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ സ്വബാരനോ ഐസക് ബെരിയെ സംബന്ധിച്ച് ഇതൊക്കെ വെറും നിസാരമായ കാര്യം മാത്രമാണ്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെറും 7-ാം വയസ്സിൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറായി മാറിയിരിക്കുകയാണ് സ്വബാരനോ ഐസക് ബെരി. ശരിക്കും ആരാണ് ഐസക് ബെരി? അതല്ലെങ്കിൽ ഐസക് ബെരി എങ്ങനെ ഈ നേട്ടത്തിലെത്തി? കൂടുതൽ വിവരങ്ങൾക്കായി നേരെ വീഡിയോയിലേക്ക് ചെല്ലാം. അമേരിക്കയിൽ നിന്നുമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഫസറാണ് സ്വബാരനോ ഐസക് ബെരി. ഇപ്പോൾ 2021-ൽ അവന് 9 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, നമുക്കൊക്കെ 7 വയസ്സുള്ളപ്പോൾ ഒരു സെന്റൻസ് പോലും നേരെ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ അതൊന്നും മനസ്സിലാക്കി പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവൻ എങ്ങനെ ഇത്രയും സാധിച്ചു, ഇത്രയും ലെവലിലുള്ള ഇത് പഠിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ ഗ്രഹിച്ചെടുക്കുവാൻ ഇവനെ എങ്ങനെ സാധിച്ചു എന്ന് നമ്മളിൽ പലർക്കും സംശയമുണ്ടാകാം. ഇപ്പോൾ പലപ്പോഴും പലരും പറഞ്ഞു പഴകിയിട്ടുള്ള ഒന്നാണ്, നമ്മുടെയും ഐസക് ന്യൂട്ടന്റെയും എല്ലാം തലച്ചോറിന്റെ വലുപ്പവും അതുപോലെ തന്നെ വെയിറ്റും ഏകദേശം എല്ലാം സെയിം ആണെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളും അദ്ദേഹവും വ്യത്യസ്തരാവുന്നത്? ദൈവം ഓരോരുത്തർക്കും ജന്മന ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപാട് സിദ്ധാന്തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രബന്ധങ്ങളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും എല്ലാം അദ്ദേഹത്തിന് നമുക്ക് തരാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഐസക് ബെരിക്കും ലഭിച്ചിട്ടുണ്ടാവുക. കേവലം 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും ഒക്കെ കടുകെട്ടി ചോദ്യങ്ങൾ അവൻ നിസാരമായി ചെയ്യുമായിരുന്നു. ഇത് അവൻ്റെ മാതാപിതാക്കളെ വല്ലാതെ അമ്പരിപ്പിച്ചു. നമ്മളൊക്കെ ഈ പ്രായത്തിലും ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ പാടുപെടുന്ന ക്വസ്റ്റ്യനുകൾ അവനന്ന് വളരെ നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ തന്നെ അത് വൈറലാവുകയാണ് ഉണ്ടായത്. അങ്ങനെ അവന് മാധ്യമ ശ്രദ്ധ കിട്ടുകയും ചെയ്തു. അങ്ങനെ പുറം ലോകം അവനെ കുറിച്ച് അറിയുവാനും തുടങ്ങി. സ്വബാരനോ ഐസക് ബെരിയുടെ പിതാവ് റഷീദുൽ ബാരിയും ഒരു ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. അവന്റെ മാതാപിതാക്കൾ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുമായിരുന്നു. ഈ ചെറുപ്രായത്തിനിടയ്ക്കും നിരവധി അനവധി റെക്കോർഡുകൾ സ്വന്തമാക്കാൻ ഐസക് ബെരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വോയിസ് ഓഫ് അമേരിക്കയുടെ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഐസക് ബെരി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ അവന് ഒരു കത്തയക്കുകയുണ്ടായി. അങ്ങനെ നിരവധി അനവധി പ്രമുഖർ അവനെ നേരിട്ടും അല്ലാതെയും ടെലിഫോണിലൂടെയും ഒക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ പ്രായത്തിനിടയ്ക്ക് തന്നെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും അവന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടം കൊണ്ടും ഐസക് ബെരിയുടെ നേട്ടങ്ങൾക്ക് ഒരവസാനവുമായിട്ടില്ല. വെറും 7 വയസ്സുള്ളപ്പോൾ തന്നെ അവനൊരു ബുക്കിന്റെ രചയിതാവ് കൂടിയായി. ദി ലവ് എന്നാണ് ആ ബുക്കിന്റെ പേര്. ലോകത്ത് സമാധാനം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ ആ ബുക്ക് എഴുതിയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഭീകരവാദരഹിത ലോകമാണ് തന്റെ ലക്ഷ്യമെന്നും നമ്മുടെ കുഞ്ഞനുജൻ ഐസക് ബെരി അഭിപ്രായപ്പെടുന്നുണ്ട്. ഫിസിക്സ് പ്രൊഫസറാകാൻ ചെറുപ്പം മുതലേ ഐസക് ബെരി ആഗ്രഹിച്ചിരുന്നു. കൂടാതെ കെമിസ്ട്രിയും മാത്സും അതുപോലെ തന്നെ C+ കോഡിങ്ങും എല്ലാം കൂടെ അവൻ ഇതിൻ്റെ കൂടെ പഠിച്ചു പോയിരുന്നു. 7 വയസ്സുള്ളപ്പോൾ തന്നെ മുംബൈയിലെ റോയൽ കോളേജിൽ അവൻ എത്തുകയും അതുപോലെ അവിടെ ഒരു ഗംഭീര പ്രഭാഷണം കാഴ്ചവെക്കുകയും ചെയ്തു. കൂടാതെ കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കോളേജ് പ്രൊഫസർ എന്ന റെക്കോർഡും അവനെ തേടിയെത്തി. തുടക്കം മുതൽ ഐസക് എന്ന പേര് അവൻ്റെ പേരിനൊപ്പം ഇല്ലായിരുന്നു. അവന്റെ കഴിവും പ്രതിഭയും കണ്ട് മറ്റുള്ളവർ അവനെ നമ്മുടെ കാലഘട്ടത്തിലെ ഐസക് ന്യൂട്ടൻ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. പിന്നീടാണ് സ്വബാർണോ ബാരി സ്വബാർണോ ഐസക് ബാരിയായി മാറുന്നത്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ അവനെ തേടി നിരവധി അവാർഡുകളാണ് എത്തിയത്. ഇതിൽ പ്രധാനപ്പെട്ടത് നൊബേൽ സമ്മാന ജേതാവായ കൈലാഷ് സത്യാർത്ഥിയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിക്ജ് അവാർഡാണ്. അന്താരാഷ്ട്ര തലത്തിൽ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരേ ഒരു സംഘടനയാണ് ഗ്ലോബൽ ചൈൽഡ് പ്രൊഡിക്ജ്. ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, ഐസക് ബെരി എന്ന അതുല്യ പ്രതിഭയിൽ നിന്ന് ഒരു പുതിയ പ്രബന്ധമോ അതല്ലെങ്കിൽ ഒരു പുതിയ സമവാക്യമോ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.